ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പം റിവ്യൂന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം പ്രിപ്പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല ഇത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായ ഒരു സംഭവമാണിത്. ഇത് പിന്നെ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റിലൊക്കെ ആദ്യമൊക്കെ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലുള്ളത് പറിച്ചിട്ട് യൂസ്, കാരണം ഞാൻ ചിക്കൻ ബോക്സൊക്കെ വന്ന സമയത്ത് മുഖത്ത് നിറച്ച് കലകളൊക്കെ വന്നപ്പോൾ ഞാൻ അത് മേടിച്ചിട്ടും പിന്നെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ പറമ്പിൽ നിന്നൊക്കെ പറിച്ച് ഉപയോഗിച്ചപ്പോൾ അതിന് അത് നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളായിരുന്നു. അത് എനിക്ക് നല്ല മാറ്റമുണ്ടായി. അത് കണ്ടിട്ട് പിന്നീട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തു. പക്ഷേ അത് എനിക്കൊരു എഫക്റ്റും ഉണ്ടായില്ല. നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കുക എന്നല്ലാതെ എഫക്റ്റൊന്നും ഉണ്ടായില്ല. അത് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റെയിനാണ്, നമ്മളെ സ്കിന്നിൽ മഞ്ഞ കളർ അത് യൂസ് ചെയ്തെന്ന് അറിയും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ പിന്നെ ഞാനത് നിർത്തി. അങ്ങനെ ഞാൻ പിന്നെ കുറേ കസ്തൂരി മഞ്ഞുണ്ട് ഒറിജിനൽ മാർക്കറ്റിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു, അങ്ങനെയൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എവിടെ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ അത്. പിന്നെ ഓൺലൈൻ ആമസോണിൽ നിന്ന് വന്നിട്ട് മേടിച്ചതാണ്. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ കളറാണ്. നമ്മളെ ഇത് സ്റ്റെയിൻ ഉണ്ടാവുക ഇട്ടെന്ന് പോലും അറിയില്ല. നമ്മളെന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇത് ഞാനിത് തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അധികവും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ്, അതുകൊണ്ടാണ് ഞാനത് ഇട്ടത് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ വേറെ നമുക്കിത് തേനിൽ കലർത്തിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പാലിൻ്റെ പാട, നമ്മളെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച്. കാരണം ഡ്രൈ സ്കിന്നാകുമ്പോൾ ചിലത് നമുക്ക് പറ്റില്ല, ഓയിലി സ്കിന്നാകുമ്പോൾ നമുക്ക് പാല് അങ്ങനത്തേക്ക് ഉപയോഗിക്കുമ്പോൾ മോക്കൊരു. അപ്പം നമ്മളെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണോ അതിനോടനുസരിച്ചുള്ള ഒരു പിന്നെ ലിക്വിഡ് ബേസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ആരെങ്കിലും ഇതുവരെ ഉപയോഗിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു ഒറിജിനൽ ഒരു കസ്തൂരി മഞ്ഞളാണ്. ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. നല്ല ഇതിനൊരു ചെറിയൊരു കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഇത് അവർ നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് വരുന്നതാണ്. ആദ്യമൊന്നും ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നില്ല, പിന്നെയാണ് ഇപ്പോൾ ഇത് ഓൺലൈനിൽ അവൈലബിളായി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്തേക്കാം. പിന്നെ ഞാൻ നമ്മൾ സാധാരണ മേടിക്കുന്നൊരു മഞ്ഞളതി ഞാൻ കാണിച്ചു തരാം. ഞാനതും മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ദൂരെ ഒരു സ്ഥലം തേനൊക്കെ മേടിക്കുന്ന കല്ലൂരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒറിജിനൽ സാധനങ്ങളാണ് പറയുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ടാണ് ഞാനത് മേടിച്ചത്. മേടിച്ച് നോക്കിയപ്പോൾ അത് ഭയങ്കര മഞ്ഞ കളറാണ്. ഞാൻ കുറച്ച് യൂസ് ചെയ്തു, പക്ഷേ എനിക്ക് അത്ര ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലൊക്കെ നമ്മളൊരു പിഞ്ചിട്ടാൽ വളരെ എഫക്റ്റീവ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് മേടിച്ചത്. അതിന് വേറൊരു സ്മെല്ലും കാര്യങ്ങളും ഞാൻ കാണിച്ചത്. അതാണ് ശരിക്കും നമുക്ക് മാർക്കറ്റിലൊക്കെ അധികം കിട്ടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇത് കണ്ടോ, ഇതാണ് മഞ്ഞക്കൂവ. ഇതാണ് നമുക്ക് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടാറുള്ളൊരു പ്രൊഡക്റ്റ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പം ഞാനിതായിരുന്നു യൂസ് ചെയ്തത്. ഇതാകുമ്പോൾ നമുക്കൊരു പുകച്ചിലൊക്കെയാണ്. ഫേസിലിട്ടാൽ മറ്റേത് ഒരു പുകച്ചിലുമില്ല, ഒന്നുമില്ല, വളരെ നല്ലതുമാണ്. സ്കിന്ന് നല്ല ചേഞ്ചും വരുന്നുണ്ട്. ഇതിന് വലിയൊരു മാറ്റമൊന്നും സ്കിന്നിൽ വരുന്നില്ല, കാരണം ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നും അങ്ങനെ സ്കിന്നിൽ കറുത്ത പാടുകളൊക്കെ വന്നപ്പം. പക്ഷേ നമ്മളെ ഒറിജിനൽ ഞാൻ നേരത്തെ കാണിച്ച കസ്തൂരി മഞ്ഞളാണെങ്കിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്ന നമുക്ക് മാർക്കറ്റിൽ അധികവും അവൈലബിൾ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. ഓക്കെ, ഇത് രണ്ടിൻ്റെയും കളർ ചേഞ്ച് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ എല്ലാവരും കിട്ടാവുന്നവർ ഇത് യൂസ് ചെയ്തൊക്കെ നല്ല ഗുണമുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ബ്യൂട്ടി വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സ് കുക്കിംഗ് വ്ളോഗ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ചാനലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.